ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ല വിഷൻ ബോർഡ് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഈ വിഷൻ ബോർഡ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് വെറും 4 സ്റ്റെപ്പുകളിലാണ്. ആ 4 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോവുകയാണ്. വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പറ്റി വളരെ വ്യക്തമായി ചിത്രീകരിക്കുകയാണ്. അതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോന്നായി വളരെ വ്യക്തമായി എഴുതി വയ്ക്കുകയാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻ്റർനെറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്നതും അതിന് അനുയോജ്യവും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതുമായ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത ശേഷം അത് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക. ഞാനിപ്പോൾ ആപ്പ് സ്റ്റോറിൽ പോവുകയാണ്. അതിനുശേഷം ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്യുക. വിഷൻ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ പല ഓപ്ഷൻസും കാണാൻ സാധിക്കും. ഇതുപോലെ വിഷൻ ബോർഡ്, വിഷൻ ബോർഡ്, വിഷൻ ബോർഡിൻ്റെ തന്നെ പല ആപ്പുകളും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കാണാൻ സാധിക്കും. ആ ആപ്പിൻ്റെ റേറ്റിംഗ് നിങ്ങൾ നോക്കുക. അതിൽ നിന്നും നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നാലാമതായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ നേരത്തെ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിത്രങ്ങൾ ഈ ആപ്പിലേക്ക് നിങ്ങൾ സേവ് ചെയ്യുക. എൻ്റെ ഫോണിലെ വിഷൻ ബോർഡ് ആപ്പിൽ ഞാൻ എങ്ങനെയാണ് വിഷൻ ബോർഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഫോണിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ വിഷൻ ബോർഡ് ആപ്പാണ്. അത് പല സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഓരോ സെക്ഷനും അനുയോജ്യമായ ചിത്രങ്ങൾ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സെക്ഷനും അനുയോജ്യമായ ചിത്രങ്ങൾ ഓരോ സെക്ഷനിലേക്കും നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ വിഷൻ ബോർഡ് റെഡിയാവും. വിഷൻ ബോർഡ് ഫോണിൽ തയ്യാറാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു ആപ്പ് കൂടി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പേരാണ് ക്യാൻവ. ആ ആപ്പ് നിങ്ങൾ ആദ്യം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ പോയിട്ട് ഫോട്ടോ കൊളാജ് എന്ന് സെർച്ച് ചെയ്യുക. ഫോട്ടോ കൊളാജിനുള്ളിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ടെംപ്ലേറ്റുകൾ ലഭ്യമാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ടെംപ്ലേറ്റാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടെംപ്ലേറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേരും ഈ വിഷൻ ബോർഡ് തയ്യാറാക്കുന്ന തീയതിയും ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റിവെക്കുക. അടുത്തതായി നിങ്ങൾ ഈ ഫോണിനുള്ളിലേക്ക് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിരുന്ന ചിത്രങ്ങൾ ഓരോന്നായി കൊണ്ടുവന്ന് ഇതിനുള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഈ ആപ്പിനുള്ളിൽ തന്നെയായി ഇമേജസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. ആ ഓപ്ഷനിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതും നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ എല്ലാം കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അതിന് നടുക്കായിട്ട് നിങ്ങളുടെ ഒരു നല്ല ഫോട്ടോ കൂടി കൊണ്ടുവയ്ക്കുക. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഫർമേഷൻ ടൈപ്പ് ചെയ്തിട്ട് ഇത് സേവ് ആസ് ഇമേജ് എന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഇമേജായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ സേവറായിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴൊക്കെ ഫോണിൽ നോക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷൻ ബോർഡിലെ ചിത്രങ്ങൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു വിഷൻ ബോർഡ് നിങ്ങളുടെ ഫോണിൽ തയ്യാറാക്കുകയും സെറ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക.
വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിഷൻ ബോർഡിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് വിഷൻ ബോർഡ്, എന്തിനു വേണ്ടിയാണ് വിഷൻ ബോർഡ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.